ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ നമുക്ക് ഓൺലൈൻ മുഖേന ഒരു ട്രെയിൻ ടിക്കറ്റ് ബുക്കാക്കാം എന്നതിനെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം പേയ്മെൻറ്റ് നടത്തലും ഓൺലൈൻ മുഖേനയും അതുപോലെ കാര്യങ്ങളൊക്കെ ബുക്കാക്കുന്നത് ഓൺലൈൻ മുഖേന വളരെ എളുപ്പമുള്ള കാര്യമാണെന്നും. അപ്പോൾ ട്രെയിൻ ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും കടകളിലേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ സമയം വേസ്റ്റാണ്, അതുപോലെ തന്നെ അതിന് എക്സ്ട്രാ ചാർജും കൊടുക്കേണ്ടി വരും. നമ്മൾ മൊബൈൽ ഫോൺ മുഖേന ചെയ്യുകയാണെങ്കിൽ അത്ര പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, അതുപോലെ സമയം അത്ര വേസ്റ്റ് ആക്കേണ്ടത് ആവശ്യമില്ല. അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ നമുക്ക് ഓൺലൈൻ മുഖേന ടിക്കറ്റ് ബുക്ക് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രധാനമായി ഇതിന് 5 സ്റ്റെപ്പ്, അതായത് 5 കാര്യം ഇതിൽ ചെയ്യേണ്ടി വരും. 5 കാര്യം 1-ാമത്തെന്ന് പറയുന്നത് എങ്ങനെ IRTCT ഒരു അക്കൗണ്ട് ഉണ്ടാകണം, യൂസർ രജിസ്ട്രേഷൻ ഉണ്ടാവണം, അതുണ്ടായാലേ നമുക്ക് ടിക്കറ്റ് ബുക്കിംഗ് ചെയ്യാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ 2-ാമത്തെ ബുക്ക് ചെയ്യേണ്ടി വരും, 3-ാമത്തെ അഡ്രസ്സ് അതിൽ ഫില്ല് ചെയ്ത് വരും, അതിനുശേഷം പേയ്മെൻറ്റ്. 4-ാമത്തെ പേയ്മെൻറ്റിൻ്റെ കാര്യം, മറ്റൊരു കാര്യം ഇതിൽ ശ്രദ്ധിക്കേണ്ടത് 2 ഫോണുകൾ ഉണ്ടാവണം നല്ലതാണ്. ഒരു ഫോണിൽ നമ്മൾ പേയ്മെൻറ്റിന് പേയ്മെൻറ്റ് അടക്കാൻ വേണ്ടി ഒരു ഫോൺ ഉപയോഗിക്കുക, അതുപോലെ തന്നെ ഈ അഡ്രസ്സ് ഫില്ല് ചെയ്യലും ബുക്കിങ്ങും കാര്യങ്ങളും അതിന് വേണ്ടി മറ്റൊരു ഫോൺ ഉപയോഗിക്കുക. കാരണം ഒരേ ഫോണിൽ നമ്മൾ ഈ കാര്യം ചെയ്യുകയാണെങ്കിൽ ഒരേ ഫോണിൽ തന്നെ നമ്മൾ ഇപ്പോൾ അഡ്രസ്സ് ഫില്ല് ചെയ്യുക, ബുക്ക് ചെയ്യുക, അങ്ങനത്തെ രജിസ്ട്രേഷൻ ചെയ്യുക, ആ ചെയ്തതിന് ശേഷം 1-ാമത്തെ ഫോൺ തന്നെ പേയ്മെൻറ്റ് നടത്തുമ്പോൾ അത് ഇടയ്ക്ക് അത് കൃത്യമായ രീതിയിൽ ശരിയാവാത്തത് കൊണ്ടാണ്, അതുപോലെ ഞാൻ എനിക്ക് പ്രശ്നം പറ്റിയത് കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. നിങ്ങൾക്കിവിടെ കാണാം എൻ്റെ ചിത്രം, ഇവിടെ 2 വട്ടം റീഫണ്ടായതും 2 വട്ടം ഞാൻ പൈസ അടച്ചതും 2 വട്ടം പാളി പോയതാണ്. അപ്പോൾ അത് നമുക്ക് റീഫണ്ടായി തിരിച്ച് കിട്ടി, അത് വേറെ കാര്യം. പക്ഷേ അങ്ങനെ എൻ്റെ തെറ്റ് എനിക്ക് മനസ്സിലായത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2 ഫോണുകൾ ഉണ്ടാവുന്നത് നല്ലതാണ്, അപ്പോൾ നമുക്ക് ആ കൃത്യമായ രീതിയിൽ നമുക്ക് പേയ്മെൻറ്റ് നടത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് 2 ഫോണ് നിങ്ങൾ കയ്യിൽ വെക്കാൻ ശ്രമിക്കുക. എന്താണെന്ന് വെച്ചാൽ, ഒന്നിൽ പേയ്മെൻറ്റ് നടത്താനുള്ള ഒരു ഗൂഗിൾ പേ ഉള്ളതും അല്ലെങ്കിൽ പേടിഎം ഉള്ളത് ഫോൺ പേ ഉള്ള ഒരു മൊബൈൽ ഫോണും, 2-ാമത്തെ അതിൽ അതിൽ ബുക്കിങ്ങും കാര്യങ്ങളും രജിസ്ട്രേഷൻ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണും. അപ്പോൾ 2 ഫോണും നിങ്ങൾ വെക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഡൗൺലോഡ് ആക്കേണ്ട പ്രോസസ്സും, ടിക്കറ്റ് ഡൗൺലോഡ് ആക്കേണ്ട പ്രോസസ്സും, അത് ഡൗൺലോഡ് ഒരു ഫോട്ടോ രൂപത്തിൽ കുറേ കുറച്ച് വലിപ്പമുള്ള PDF രൂപത്തിൽ ഡൗൺലോഡ് ആക്കാം. അതുപോലെ തന്നെ നമ്മളിതിൽ ഒരു ഇമെയിൽ ID കൊടുക്കേണ്ടി വരും. ആ ഇമെയിൽ ID ഒരു ഒരു ടിക്കറ്റ് വരുന്നതായിരിക്കും അവരിൽ നിന്ന്. അപ്പോൾ അത് നമുക്ക് ഡൗൺലോഡ് ആക്കി അതിൻ്റെ പ്രിൻ്റ് എടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതായിരിക്കും. ഈ വീഡിയോയിൽ നമ്മൾ റഫായിട്ട് രജിസ്ട്രേഷൻ ചെയ്യും, ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കും, അതിനുശേഷം പേരും അഡ്രസ്സും ചേർത്തിയിട്ട് രജിസ്റ്റർ ചെയ്യും. രജിസ്റ്റർ ചെയ്തതിന് ശേഷം അതിലുള്ള ഓരോ ആപ്പിൻ്റെ എങ്ങനെയാണെന്ന് ജസ്റ്റ് റഫായിട്ടൊന്ന് പറഞ്ഞു പോകും. രജിസ്ട്രേഷനാണ് ചുരുക്കം ഇതിൽ അർത്ഥം, എങ്ങനെ രജിസ്റ്റർ ആക്കാം. അതിനുശേഷം നമ്മൾ ഒരു വലിയൊരു വീഡിയോയിലായിട്ട്, കുറച്ച് നീളമുള്ള വീഡിയോ ആയിരിക്കും അടുത്തത് വരാൻ പോകുന്നത്, ആ വീഡിയോയിലായിട്ട് എങ്ങനെ നമുക്ക് ബുക്കിംഗ് ആക്കാം എന്നതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ പിന്നെ എളുപ്പം നമുക്ക് ബുക്കിംഗ് ആക്കാൻ വലിയ പണിയൊന്നുമില്ല. അപ്പോൾ രജിസ്ട്രേഷൻ ആണെങ്കിൽ കുറച്ച് പറയാനും കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ രജിസ്ട്രേഷൻ കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. 2-ാമത്തെ പാർട്ട് വരും, അതിൽ നമ്മൾ ബുക്കിംഗ് ചെയ്യാൻ പ്രോസസ്സും അതുപോലെ പേയ്മെൻറ്റ് നടത്തുന്ന പ്രോസസ്സും അതൊക്കെ എല്ലാം പറയും. അപ്പോൾ നിങ്ങൾ ഒരാൾ ഇതുപോലെ പാൻ കാർഡിൻ്റെ ബുക്കിംഗ് ആയിട്ട് ഒരാൾ പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞിട്ട് ഇത് ഫേക്ക് വീഡിയോ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഫേക്ക് വീഡിയോ, ഞാൻ ഒരിക്കലും വീഡിയോകൾ ഫേക്ക് ഉണ്ടാക്കലില്ല, അതുപോലെ തന്നെ ഫ്രോഡോ അങ്ങനൊന്നുമില്ല. ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്ന എല്ലാ വീഡിയോയും ഞാൻ ചെയ്തിട്ടാണ് അത് ഉണ്ടാവുന്നത്. അതായത് ഞാനിപ്പോൾ ഒരു പാൻ കാർഡിൽ എങ്ങനെ ഡൗൺലോഡ് ആക്കാം എന്നത് കുറച്ചൊരു വീഡിയോ ഉണ്ടാക്കുകയാണെങ്കിൽ, അപ്പോൾ ഞാൻ എൻ്റെ പാൻ കാർഡ് സ്വന്തം അതുപോലെ ചെയ്തിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ടാവും, അതിനുശേഷമാണ് നിങ്ങൾക്ക് വീഡിയോ ആക്കി തരുന്നത്. അല്ലാതെ ഒരു കൺഫേം ഇല്ലാത്ത വീഡിയോകൾ ഞാൻ ഉണ്ടാക്കലില്ല. നിങ്ങൾ എൻ്റെ ചാനൽ നോക്കി തന്നെ മനസ്സിലാവും ഞാൻ അതിൽ എന്തൊക്കെ വീഡിയോകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ പാൻ കാർഡ് ഡൗൺലോഡ് ആക്കിയാലും ശരി, അല്ലെങ്കിൽ കോവിഡ് 19 ആ വാക്സിൻ അടിച്ച PDF ഡൗൺലോഡ് ആക്കിയാലും ശരി, അതെല്ലാം ഞാൻ ചെയ്തതാണ്, ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോകളാണ് എല്ലതും. അതുകൊണ്ട് എനിക്ക് നല്ലോണം അറിയാം എങ്ങനെയാണ് ആ വീഡിയോ ഉണ്ടാക്കിയതും, അതുപോലെ തന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും അതെനിക്കറിയാം. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞത് പേയ്മെൻറ്റ് നടത്തുന്ന സമയത്ത് 2 ഫോണ് വേണ്ടി വരും. ഒരു ഫോണിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ അത് പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആവില്ല, നിങ്ങളുടെ പൈസ വെള്ളത്തിൽ പോകും. അപ്പോൾ അതുകൊണ്ടാണ് 2 ഫോണുകൾ വേണമെന്ന് ഞാൻ പറയാൻ കാരണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു തരത്തിലുള്ള ഫേക്ക് ഉണ്ടാവില്ല, അതുപോലെ തന്നെ നിങ്ങൾക്കിതൊരു ഫ്രോഡും ഒന്നും ഉണ്ടാവില്ല, കാരണം എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം. ഏറ്റവും അവസാനത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ടിക്കറ്റ് ഡൗൺലോഡ് ആക്കാണ്. ഇത് ഈ വീഡിയോയിൽ ഉണ്ടാവില്ല, ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട് ഡൗൺലോഡ് ആക്കേണ്ട രീതി. ഇവിടെ നമ്മളൊരു ഇമെയിൽ ID പറഞ്ഞു കൊടുക്കും, നമ്പർ പറഞ്ഞു കൊടുക്കും, ആ ഇമെയിൽ ID ആയിരിക്കും ആ ടിക്കറ്റ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് വേറെ രീതിയിൽ ഡൗൺലോഡ് ആക്കാം, പക്ഷേ ഇമെയിൽ ID വരുമ്പോൾ കുറച്ചുകൂടി ഒരു ടിക്കറ്റിൻ്റെ ഒരു പോലെ തോന്നും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യണം നമുക്ക് നോക്കാം.
ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം നമുക്ക് IRTCT അക്കൗണ്ട് ഉണ്ടാക്കേണ്ടി വരും. അതിനുവേണ്ടി നമ്മൾ IRTCT റെയിൽ കണക്റ്റ് എന്ന് പറഞ്ഞ ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ആക്കും. അത് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആ ആപ്ലിക്കേഷൻ്റെ ലിങ്ക്. അപ്പോൾ ആ ആപ്ലിക്കേഷൻ തുറന്നതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് എത്തും. ഇവിടെ ഓക്കെ അടിച്ച് കൊടുക്കുക. അതിനുശേഷം ഈ ആപ്പിലേക്ക് നേരിട്ട് പ്രവേശിക്കും. പ്രവേശിച്ചതിന് ശേഷം ഈ ആപ്പിൽ ഒരുപാട് കുറച്ച് കാര്യങ്ങൾ ഫില്ലപ്പ് ചെയ്യാനുണ്ടാവും. ആ കാര്യങ്ങൾ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുക. അതിനിവിടെ രജിസ്റ്റർ യൂസർ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് ചേർക്കുക. കാരണം നമ്മൾ തുടക്കമായതുകൊണ്ട് അല്ലെങ്കിൽ ലോഗിൻ്റെ ഓപ്ഷനിൽ ചേർത്ത് അങ്ങനെ നമുക്ക് ലോഗിൻ ആവാം. ശേഷം ഇവിടെ കാണുന്ന നിങ്ങൾക്ക് എല്ലാതും നമുക്ക് ഫില്ല് ചെയ്യേണ്ടി വരും. മൊബൈൽ നമ്പറിലേക്ക് OTP വരാനുള്ളതാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് ഇമെയിൽ ID യിലേക്കും OTP വരാനുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് എഴുതുക. യൂസർ നെയിം 8 ക്യാരക്ടറുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഒരു പാസ്വേഡ് 8 നമ്പറിൻ്റെ അടിക്കണം. അതുപോലെ തന്നെ കൺഫേം പാസ്വേഡ്, ഫുൾ നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം വേണമെങ്കിൽ ചെയ്യാം. അത് ഓപ്ഷനാണ്. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ നാഷണാലിറ്റിയിൽ ഇന്ത്യ, സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ഞാൻ കുറച്ച് തന്നെ പറയാം. ഒക്യുപേഷന് ജോലി ഏതാണെന്ന് വെച്ചാൽ അതിലെ ഓപ്ഷൻ ഉണ്ടാവും. അതിലെ ഏതെങ്കിലും സെലക്ട് ചെയ്യുക. മാരിറ്റൽ സ്റ്റാറ്റസ്, വിവാഹിതനാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് അടിച്ച് കൊടുക്കുക. സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പാസ്വേഡ് മറന്നു. അപ്പോൾ മറന്നിട്ടുണ്ടെങ്കിൽ ഈ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ മുഖേന നമുക്ക് ഈ ആപ്പിൽ ലോഗിൻ ആവാം എന്നതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. മൊബൈൽ നമ്പർ കാര്യങ്ങൾ ഫില്ല് ചെയ്യുന്ന സമയത്ത്, ഇത് മൊത്തം ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് റൈറ്റ് ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഒരു ഇററിൻ്റെ ചിഹ്നം കാണിക്കും. അത് നിങ്ങൾ വിഷയാക്കേണ്ട. എല്ലാം കഴിഞ്ഞതിന് ശേഷം അത് ശരിയാവുന്നതാണ്. പിന്നീട് സെക്യൂരിറ്റി ക്വസ്റ്റ്യനിൽ ഇത് എന്തെങ്കിലുമൊക്കെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻ ഇതുപോലെ ഉണ്ടാവും. അതേ ഏതെങ്കിലും സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കുക. നെക്സ്റ്റ് അടിക്കുക. ശേഷം ഈ പേജിലേക്ക് ഇവിടെ നിങ്ങൾ അഡ്രസ്സ് ഫില്ല് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ ഏരിയ, സ്ട്രീറ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ പിൻകോഡ്, ആ സിറ്റി, അതുപോലെ പോസ്റ്റ് ഓഫീസിൻ്റെ പേര്, അതുപോലെ തന്നെ ഫോൺ നമ്പറിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫോൺ നമ്പറിലേക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ഫോൺ നമ്പറിലേക്ക് ഒരു എന്താണ് വെരിഫിക്കേഷൻ രൂപത്തിലൊരു ചിത്രം വരുന്നത്, ക്യാപ്ചാ ഫില്ലാക്കാനുണ്ട്. ആ ക്യാപ്ച നെക്സ്റ്റ് ഇതിലായിട്ട് ഒരു പേജിലായിട്ട് വരുന്നതാണെനിക്ക് ഇതുപോലെ. അതിൽ നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ ഇതിൽ ചൂസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ മൗണ്ട് ഓർ ഹിൽ, ഇതിൽ രണ്ടിലേതെങ്കിലും സെലക്ട് ചെയ്ത് കൊടുക്കുക. കാറിൻ്റെ ഒന്ന് പിക്ചർ സെലക്ട് ചെയ്യുക. ഒരു ബന്ധമില്ലാത്തത് പിക്ചർ സെലക്ട് ചെയ്യാതിരിക്കുക. ബന്ധമുള്ളത് സെലക്ട് ചെയ്യുക. ശേഷം നെക്സ്റ്റ് പേജിലേക്ക് ഇതുപോലെ എത്തുന്നതായിരിക്കും. ശേഷം ഇവിടെ രജിസ്റ്ററിൻ്റെ ഒരു ഓപ്ഷൻ കാണും. അതിലേക്ക് നിങ്ങൾ രജിസ്റ്ററിൻ്റെ ഓപ്ഷനിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്റ്റർ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കാവുന്നതാണ്. ഇതിനുശേഷം നിങ്ങൾക്ക് സക്സസ്ഫുള്ളിന് കാണാം. പക്ഷേ എൻ്റേത് നിങ്ങൾക്ക് കാണാം, യൂസർ നെയിം ഓൾറെഡി രജിസ്റ്റർ. ഇത് ഞാൻ മുമ്പേ രജിസ്റ്റർ ചെയ്തതുകൊണ്ടാണ് രണ്ടാമത്തെ ഇങ്ങനെ കാണിക്കുന്നത്. ഒന്നാമത്തെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കാണിക്കും. വീണ്ടും ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനും കാണിക്കും. ശേഷം വെരിഫിക്കേഷൻ. അതിനുശേഷം നിങ്ങളിവിടെ നിങ്ങൾ എഴുതിയത് യൂസർ നെയിമും അതുപോലെ തന്നെ പാസ്വേഡും, അതുപോലെ പിന്നെ അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്കൊരു ക്യാപ്ചർ ഉണ്ടാവും, ഒരു അക്ഷരങ്ങൾ. ഒന്നെങ്കിൽ അക്ഷരങ്ങളായിരിക്കും നിങ്ങൾക്ക് കാണാം. ഇവിടെ EDNK എന്ന് പറഞ്ഞ ഓപ്ഷനല്ലേ ഒരു അക്ഷരങ്ങൾ. ആ ക്യാപ്ചർ അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം, ആ എൻ്റർ ദ ക്യാപ്ചയിൽ. അതിനുശേഷം ഇവിടെ ലോഗിൻ സൈഡിലായി താഴെയായിട്ട് ഉണ്ടാവും. ആ ലോഗിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ആ ക്യാപ്ചർ ഫില്ലപ്പാക്കുന്ന സമയത്ത് നിങ്ങൾ സൂക്ഷിച്ച് ഫില്ലപ്പാക്കണം. വലിയക്ഷരം വലിയക്ഷരം ചേർക്കണം, ചെറിയക്ഷരം ചെറിയക്ഷരം എന്ന രീതിയിൽ വേണം നിങ്ങൾ അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ തെറ്റും. അപ്പോൾ ഇതിനുശേഷം വേറൊരു പേജിലേക്ക് കിടക്കുന്നതായിരിക്കും. ഈ പേജിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെരിഫിക്കേഷൻ്റെ. ഇതിനുശേഷം ഇമെയിൽ ID യിലേക്ക് നിങ്ങൾക്കൊരു പാസ്വേഡ് ഉണ്ടാകും. അതുപോലെ തന്നെ ഫോൺ നമ്പറിലേക്ക് ഒരു പാസ്വേഡ് OTP ഉണ്ടാകും. ആ OTP നിങ്ങൾ ഇവിടെ രണ്ടും സെലക്ട് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ ഒന്നെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ രണ്ടാമത്തെ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമ്പർ ഓർമ്മയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നോട്ട് ചെയ്യുക. നോട്ട് ചെയ്തതിന് ശേഷം ആ നമ്പർ ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ രണ്ട് കാര്യം എളുപ്പമല്ലേ? ഈ രണ്ട് കാര്യം, ഒന്ന് മെസ്സേജായിട്ടായിരിക്കും വരിക നിങ്ങളുടെ ഫോണിലേക്ക്, മൊബൈൽ ഫോണിലേക്ക്. ഒന്ന് ഇമെയിലേക്ക്. ആ ഇമെയിലേക്ക് ഇമെയിലിൽ പോയതിന് ശേഷം അവിടെ പുതിയൊരു തുടക്കം റീഫ്രഷ് ചെയ്തതിനാൽ ഫസ്റ്റ് തന്നെ കാണും ആ ഒരു മെസ്സേജായിട്ട്, അല്ലെങ്കിൽ ഒരു ഇമെയിലിൽ പുതിയ മെസ്സേജ് പോലെ വന്ന് കിടക്കും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നിങ്ങൾക്ക് കാണാം ഒരു പാസ്വേഡ് ഉണ്ടാവും, അല്ലെങ്കിൽ OTP ഉണ്ടാവും അവിടെ. ആ OTP ഇവിടെ സെലക്ട് ചെയ്യുക. ശേഷം വെരിഫൈ യൂസർ എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് താഴെയായിട്ട് ഇവിടെ കാണാം. താഴെയായിട്ട് ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് വെരിഫൈ ആകുന്നതായിരിക്കും. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആപ്ലിക്കേഷൻ നമ്മൾ തുറക്കുന്ന സമയത്ത് ലോഗിൻ ലോഗ് ഔട്ടൊക്കെ അടിക്കേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ മാറ്റുന്നതിന് വേണ്ടി നമ്മൾ പാസ്വേഡും അതുപോലെ തന്നെ യൂസർ ID യും അതുപോലെ ലോഗിൻ അടിച്ചു കൊടുക്കേണ്ടി വരും. പക്ഷേ അതിനേക്കാളും ഭേദം നമ്മളൊരു പാസ്വേഡ് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലോ, പിൻ നമ്പർ 4-അക്ക നമ്പർ അങ്ങനെ ചെയ്യുകയാണെങ്കിലോ. അപ്പോൾ അതാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഒരു 4-അക്ക നമ്പർ നിങ്ങൾ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് വിടുക. അതിനുശേഷം അതിന് താഴെയായിട്ടും അതുപോലെ കൺഫേം ചെയ്യുക. ആ നമ്പർ തന്നെ നിങ്ങൾ അടിച്ചാണ് ആ നമ്പർ തന്നെ കൺഫേം ആക്കുക. അതിനുശേഷം സബ്മിറ്റ് അടിക്കുക. സബ്മിറ്റ് അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഈ ആപ്പ് തുറക്കുമ്പോൾ യൂസർ ID യും അതുപോലെ തന്നെ പാസ്വേഡും ക്യാപ്ചർ ഫില്ലാക്കിയിട്ട് ലോഗിന് അങ്ങനെ അടിക്കുന്നതിനേക്കാളും ഭേദം നല്ലതായിട്ട് ഇവിടെ ഈ
പാസ്വേഡ് നിങ്ങൾ അടിച്ചിട്ട് കയറാൻ നിങ്ങൾക്ക് കഴിയും. അതാണ് എളുപ്പം. ഇവിടെ നിങ്ങൾക്ക് അക്കൗണ്ടിൻ്റെ കാണാം. ആ അക്കൗണ്ടിലായിട്ട് എൻ്റെ പ്രൊഫൈലിലേക്ക് മൈ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കാര്യം എൻ്റെ പ്രൊഫൈൽ അറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കരുതുന്നു ലോഗിൻ രജിസ്റ്റർ ചെയ്ത കാര്യങ്ങൾ.